വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് വ്ലോഗ് ചെയ്യുന്നത് ഹാർബറിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എങ്ങനെ മീൻ മേടിക്കാം എന്നാണ്. ഇത് നമ്മുടെ അഴീക്കൽ ഹാർബറാണ്. ഇവിടെ നിന്ന് എങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് മീൻ മേടിക്കാന്നാണ്. ഇന്ന് പൊതുവെ കളക്ഷൻ കുറവാണ്, മീൻ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇതിനേക്കാളും കൂടുതൽ മീനുണ്ടായിരുന്നു, ഈ പ്രാവശ്യം കുറവാണ്. ബാക്കി വീഡിയോയിലോട്ട് നോക്കാം. ഹാർബറിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ചെറിയ പാസ് ഉണ്ട്. കാറിന് 30 രൂപയാണ്. അതുപോലെ തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നും വരുന്ന കച്ചവടക്കാരുടെ വണ്ടിയാണ് ഇത്. ഒരു വലിയ ഗ്രൗണ്ടിൻ്റെ അത്രയും വലുപ്പം തന്നെ ഉണ്ട്. ഇത് ഫുള്ള് വണ്ടിയാണ്. റൈറ്റ് സൈഡിലോട്ടെല്ലാം വണ്ടി ഒത്തിരി നിർത്തിയിട്ടിട്ടുണ്ട്. വിളിക്കുന്നില്ല, ഉടുക്കുക. ഇനി മേല വിളിക്കരുത്. ഇങ്ങോട്ട് അതിലേ
അയലയൊക്കെ. ഹലോ ഗൈസ്, ഒരു 14,000 രൂപയുടെ അയലയാണ് 2,000 രൂപയ്ക്ക് മേടിച്ച്. എന്തോ ജീവിയാ ഇല്ല അച്ഛൻ, അതിൻ്റെ അത്ര വ്യക്തി സീനില്ല. ഇത് അതിൻ്റെ അത് സീനൊന്നുമില്ല, സോപ്പ് തന്നെ അതിന് സീനൊന്നുമില്ല. പക്ഷെ അയില ലാഭം കേട്ടോ, പച്ച അയിലയാ. ഗൈസ് ഒന്നുകൂടെ ഒന്ന് പോയി നമുക്ക് നോക്കിയിട്ട് വരാം. 40 വല്ല മീൻ കിട്ടുവാണെങ്കിൽ മേടിക്കാന്ന് വെച്ചാണ്. എന്തായാലും ഇവിടെ ആരും വന്നേ, നമുക്ക് നോക്കിയിട്ട് വരാം. ഈ കാണുന്ന മീനെല്ലാം ദൂര സ്ഥലങ്ങളിലേക്ക് ടെമ്പോയിലൊക്കെ കൊണ്ടുവന്നതാണ്. ഇത് ഇച്ചൂടെ വലിയ കച്ചവടക്കാരാണ്. അവരിവിടെ നിന്നും എടുത്തിട്ട് അവരുടെ സ്ഥലത്തുള്ള ചെറു കച്ചവടക്കാർക്ക് വിൽക്കുകയും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഒത്തിരി സ്ഥലത്തുനിന്നുണ്ട്, മംഗലാപുരവും തിരുവനന്തപുരത്തു നിന്നുമുണ്ട്. അങ്ങനെ ഒത്തിരി സ്ഥലത്തോട്ട് ആണ് ഇത് കൊടുക്കുന്നത്. ഇത് കൊട്ടക്കണക്കിന് കൊടുക്കുന്നുള്ളൂ. ഇത് ഏറ്റവും കുറഞ്ഞ ഒരു 5,000 രൂപ മേളിലാണ് കൊടുക്കുന്നത്. നമുക്കൊന്ന് ഇവിടെ വന്നിട്ട് ലേലം വിളിക്കണമെന്നുണ്ടെങ്കിൽ അപ്പാട. അതുപോലെ തന്നെ ഈ മീൻ കുറച്ചുകൂടെ നാളായതാണ്. ഇത് ചൂടെ വലിയ ബോട്ടിലാണ് കൊണ്ടുവന്നത്. അത് എനിക്ക് വന്നൊരു 2-3 ദിവസത്തേക്കാണ്. നമ്മൾ ആദ്യം ലേലം ചെയ്ത് അതെല്ലാം രാത്രി പോയിട്ട് രാവിലെ വരുന്നത് ഒരു ദിവസമൊക്കെ ആവുന്നത് മാത്രമേ ഉള്ളൂ. അത് വലിയ പഴക്കമുള്ളതല്ല. ഇതൊരു 2 ദിവസം എടുക്കും.
കേരളത്തിലെ മത്സ്യക്കച്ചവടത്തിലാണെങ്കിലും അന്യദേശ തൊഴിലാളികളുടെ പങ്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഈ കാണുന്നത് ഒരു പമ്പാണ്. വാഹനങ്ങൾക്ക് പെട്രോൾ അടിക്കുന്ന പമ്പല്ല, നമ്മുടെ കടലിൽ പോയി മീൻ പിടിക്കാൻ പോയ ബോട്ടുകൾക്ക് ഫ്യുവൽ ഫില്ല് ചെയ്യുന്ന ഇവിടെ വെച്ചാണ്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ്, ഞാൻ വെച്ച് കന്നാസിലോ വല്ലതും ഇറക്കുവാണ് ഞാൻ വിചാരിച്ചു. പക്ഷേ നല്ല നീളമുള്ള ഓസിൻ്റെ അകത്തൂടെ തന്നെ സംഭവം ഫില്ല് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക, ആ ചേട്ടൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെനിക്കറിയത്തില്ലായിരുന്നു, ഡി എനിക്ക് അപ്പൂപ്പന പറഞ്ഞു തന്നെ ഇതാണ് ഇങ്ങനെ ഫില്ല് ചെയ്യുന്നതൊക്കെ. ഈ ഹാർബറിലെ കൊക്കിനും കാക്കയ്ക്കൊന്നും മനുഷ്യനെയൊന്നും പേടിയൊന്നുമില്ല. ഇത് പറന്നു പോകുന്ന ഓട്ടോയ്ക്കകത്തുനിന്ന് വരെയാണ് മീനെടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നത്. അതിൽ മനുഷ്യനൊന്നും വലിയ പേടിയുള്ള ഇനമൊന്നുമല്ല. നമ്മളധികം മീനൊന്നും മേടിച്ചില്ല, കുറച്ച് അയല മേടിച്ചു. അതുമായിട്ട് ഇനി വീട്ടിലോട്ട് പോവാം. ഇനിയിപ്പോൾ നിന്ന് സമയം കളയുന്നില്ല, ഇനിയിപ്പോൾ അധികം വള്ളങ്ങളൊന്നും വരുന്നില്ല. അപ്പം നമ്മുടെ ടൈമായി, 8:30 റേഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ വള്ളങ്ങളെല്ലാം തീരാറായി. ഇപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. സീ യു ഗൈസ്, താങ്ക് യു.
ഉണ്ടായിരുന്നു.